അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്? പരിതാപകരം എന്നല്ല പറയേണ്ടത്, ലോക ദുരന്തം എന്ന് തന്നെ പറയണം. യു പിയിൽ 40% വനിതകൾക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ടിക്കറ്റ് നൽകും എന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ടിക്കറ്റ് നൽകാനിരുന്ന വനിതകൾ ബി ജെ പിയിൽ ചേരുന്നു. കോൺഗ്രസിന്റെ വനിതാ പ്രചാരകരിലെ പ്രധാന മുഖങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബി ജെ പിയുടെ മുഖ്യ പ്രചാരകർ ആയി മാറിക്കഴിഞ്ഞു. ഗോവയിലാണെങ്കിൽ കാലു മാറില്ല എന്ന് സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയി പള്ളിയിലും അമ്പലത്തിലും പ്രതിജ്ഞ ചെയ്യിക്കുന്നു. പഞ്ചാബിൽ കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള മറ്റൊരു കോൺഗ്രസ് ദുരന്ത വാർത്തയാണ് പുറത്തുവരുന്നത്. ആസന്നമായിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ എം പി. പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല, ബി ജെ പി സഖ്യ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് വിട്ട് ബി ജെ പിക്കൊപ്പം ചേർന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോൺഗ്രസ് എം പിയുമായ പ്രനീത് കൗർ ബി ജെ പി യോഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിനായി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. പാർട്ടി വിട്ട് പുറത്തു പോവുകയും പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്കൊപ്പം ചേർന്ന് തങ്ങൾക്കെതിരായി മത്സരിക്കുന്ന അമരീന്ദറിൻ്റെ പരാജയം സംസ്ഥാനത്തെ കോൺഗ്രസ് ആഗ്രഹിക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ എം പിയായ പ്രനീതിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുന്നതെന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് അമരീന്ദർ പാർട്ടിയുമായി പിണങ്ങിയതും പുതിയ പാർട്ടി ഉണ്ടാക്കിയതും. കോൺഗ്രസ് വിടുമ്പോൾ ഒരിക്കലും ബി ജെ പിയുമായി കൈകോർക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ അമരീന്ദർ പിന്നീട് ബി ജെ പിക്കൊപ്പം സഖ്യം ചേരുന്ന കാഴ്ചയാണ് പഞ്ചാബിൽ കണ്ടത്. കർഷക സമരത്തെ തുടർന്ന് മുന്നണിയിൽ നിന്നും പുറത്തുപോയ ശിരോമണി അകാലിദളിൻ്റെ കുറവ് അമരീന്ദറിലൂടെ പരിഹരിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത്. നിലവിൽ പഞ്ചാബിൽ ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയാണ് അമരീന്ദറിൻ്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ്. ബി ജെ പിയെ തോൽപ്പിച്ച് പഞ്ചാബിൽ അധികാരം തിരിച്ചു പിടിക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിച്ഛായയുടെ പ്രശ്നമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുമ്പോഴാണ് മണ്ഡലത്തിലെ എം പി തന്നെ ബി ജെ പിയുടെ ജയത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പട്യാലയിൽ നിന്നുള്ള കോൺഗ്രസ് എം പിയായ കൗർ പട്യാല അർബൻ മണ്ഡലത്തിൽ ബി ജെ പിക്കായി മത്സരിക്കുന്ന ഭർത്താവ് അമരീന്ദറിനായി ജനങ്ങളോട് പരസ്യമായി വോട്ട് ചോദിച്ചു. ഇതിനു പിന്നാലെ കൗറും മറികണ്ഠം ചാടുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു നീക്കമുണ്ടായാൽ അത് കോൺഗ്രസിനെ ഏൽപ്പിക്കുന്ന ആഘാതം ചില്ലറയായിരിക്കില്ല. ദിവസങ്ങൾക്ക് മുമ്പ് പട്യാല അർബൻ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തനിക്കായി പ്രചരണത്തിനിറങ്ങാനോ അതിന് പറ്റില്ലെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് പുറത്തു പോവാനും ക്ഷുഭിതനായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തനിക്ക് വലുത് തൻ്റെ കുടുംബമാണെന്നും കുടുംബത്തിന് വേണ്ടി മാത്രമേ താൻ നിലകൊള്ളുകയുള്ളൂ എന്നുമായിരുന്നു കൗറിൻ്റെ മറുപടി. പാർട്ടിയിൽ നിന്നും അമരീന്ദർ രാജിവെച്ചതിന് പിന്നാലെ കൗറും ഇത്തരത്തിലുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. കൗറിൻ്റെ ഇത്തരം പാർട്ടി വിരുദ്ധ നടപടികളിൽ കോൺഗ്രസ് നേരത്തെ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടതുമാണ്. പഞ്ചാബിൽ ഇതുവരെ പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകളിലെല്ലാം കോൺഗ്രസിന് ദയനീയ പരാജയമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് വിജയം നേടാനാകില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അന്ത്യകാഹളം മുഴങ്ങും എന്നതിൽ ഒരു സംശയവുമില്ല. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കെതിരെ ഒരു മഹാസഖ്യം രൂപപ്പെട്ടാൽ തന്നെ കോൺഗ്രസിന് അതിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. മഹാപ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം പോയിട്ട് അതിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറും. കാരണം സംഘടനാ ദൗർബല്യത്തിൻ്റെ ഏറ്റവും ശോഷിച്ച നിലയിലാണ് ഇന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മാത്രമല്ല കോൺഗ്രസിൻ്റെ ദുരിതം, അതിനുമപ്പുറം ബി ജെ പിക്ക് മുൻപിൽ ഒരു ചന്ത പോലെ മാറിയതാണ്. ബി ജെ പിക്ക് എം എൽ എമാരെ വില പേശി വാങ്ങാൻ പറ്റുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പാർട്ടി.